ഇന്ന് പറയാൻ പോകുന്നത് ഫിക്ഷണലായ ഒരു കഥ മാത്രമാണെന്ന് ചിലരെങ്കിലും ധരിക്കുന്നുണ്ടാകും. എന്നാൽ ഇത് ഭാവിയിൽ നടക്കാൻ സാധ്യതയുള്ള മനുഷ്യരാശിയുടെ തന്നെ നാഴികക്കല്ലായി മാറിയേക്കാവുന്ന ഒരു ഫ്യൂച്ചറിസ്റ്റിക് സംഭവ കഥയാണ്. സപ്പോസ് 2026 ആകുമ്പോഴേക്കും ഭൂമിയിൽ നിന്നും 480 മില്യൺ കിലോമീറ്റർ അകലെയുള്ള, അതായത് 9 മാസത്തോളം തന്നെ യാത്രയുള്ള ചൊവ്വയിൽ മനുഷ്യനെത്തുമെന്ന് പറഞ്ഞാൽ എന്താവും നിങ്ങളുടെ റിയാക്ഷൻ? തീർച്ചയായും അല്പം ക്യൂരിയസ് ആൻഡ് എക്സൈറ്റഡ് ആയിരിക്കും അല്ലേ? എന്നാൽ ഇങ്ങനെ സ്വപ്നം കാണാൻ മനുഷ്യനെ പഠിപ്പിച്ച ഒരു വലിയ മനുഷ്യനുണ്ട്, മറ്റാരുമല്ല നമ്മുടെ സ്വന്തം ഇലോൺ മസ്ക്. സോ ഇന്ന് നമുക്ക് ചൊവ്വ യാത്രയെപ്പറ്റിയും അതിൻ്റെ വിശാലവും മനോഹരവുമായ എല്ലാ സാധ്യതകളെപ്പറ്റിയും ഒന്ന് നോക്കാം. 2016 സ്പേസ് എക്സ് സ്ഥാപകനായ എലോൺ മസ്ക് തൻ്റെ സ്വപ്ന പദ്ധതി ലോകത്തിന് മുൻപിൽ അവതരിപ്പിക്കുന്നത്. അതായത് ഭൂമിയിലെ പോലെ മനുഷ്യരെല്ലാം ഒരുമിച്ച് ചൊവ്വയിൽ അധിവസിക്കുന്ന ഒരു സ്വപ്ന പദ്ധതി. 2016 ഒരു പതിറ്റാണ്ടിലെ സ്വപ്നമായി എലോൺ മസ്ക് ഇത് അവതരിപ്പിച്ചു. ഇന്നിതാ 2021 എത്തിയപ്പോൾ ആ സ്വപ്നത്തിലേക്ക് നമ്മൾ ഒരുപാട് അടുത്തിരിക്കുന്നു. ഈ പദ്ധതി പ്രകാരം 50 മുതൽ 100 വർഷത്തിനുള്ളിൽ ചൊവ്വ നമുക്ക് മറ്റൊരു ഭൂമിയായി, വീടായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ 2016 മെക്സിക്കോയിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ അസ്ട്രോണോട്ടിക്കൽ കോൺഗ്രസിൽ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് നാമെല്ലാം ഒരുമിച്ച് ചൊവ്വയിലേക്ക് പോകുന്നു എന്നതല്ല ഈ പദ്ധതിയുടെ ഉദ്ദേശം. മറിച്ച് നമ്മൾ കൂടുതൽ വാസസ്ഥലങ്ങൾ കണ്ടെത്തുകയും മൾട്ടി പ്ലാനറ്ററി ആവുകയും ചെയ്യുക എന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഭൂമിയിൽ നിലവിലുള്ള ജനസാന്ദ്രതയും അതുവഴി ഉണ്ടാകുന്ന അപകടകരമായ സാഹചര്യവും തരണം ചെയ്യാൻ ഈ പദ്ധതി ഒരുപാട് നമ്മെ സഹായിക്കും. ഇനിയാണ് ചോദ്യം, വൈ മാർസ്? എന്തുകൊണ്ട് നമ്മളിങ്ങനെ ചൊവ്വയെ വിടാതെ പിന്തുടരുന്നു? ആൻസർ ഈസ് സിമ്പിൾ. കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായി ചൊവ്വയെപ്പറ്റിയുള്ള മനുഷ്യൻ്റെ അന്വേഷണം അവന് വെളിപ്പെടുത്തി കൊടുത്ത ഒരു കാര്യമുണ്ട്. ഭൂമിയെപ്പോലെ മനുഷ്യന് വാസയോഗ്യമാകും വിധം ആവാസ വ്യവസ്ഥ ചൊവ്വയിലുമുണ്ട്. പോരാത്തതിന് വാസയോഗ്യമായതിൽ ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്നതും ചൊവ്വയാണ്. സോ വൈ ഷുഡിൻറ്റ് വി എക്സ്പ്ലോർ മാർസ് എന്നതല്ലേ യഥാർത്ഥ ചോദ്യം? ഇനി നമുക്ക് സ്റ്റാർഷിപ്പിനെ പറ്റി മനസ്സിലാക്കാം. സ്പേസ് എക്സ് സ്വപ്നം കാണുന്ന ചൊവ്വ യാത്രയിലേക്ക് നമ്മെ എത്തിക്കുന്നവനാണ് സ്റ്റാർഷിപ്പ്, വേൾഡ്സ് മോസ്റ്റ് പവർഫുൾ ലോഞ്ച് വെഹിക്കിൾ എവർ ഡെവലപ്ഡ് എന്നാണ് ആളുടെ വിശേഷണം തന്നെ. കൂടുതലൊന്നും പറയേണ്ടല്ലോ. ഇനി ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സ്റ്റാർഷിപ്പ് സ്പേസ് ക്രാഫ്റ്റ് സൂപ്പർ ഹെവി റോക്കറ്റിൻ്റെയും റീയൂസബിളായ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിൻ്റെയും സഹായത്തോടെ ചൊവ്വയിൽ എത്തിച്ചേരുകയും തുടർന്ന് അവിടെയുള്ള ഓക്സിജനും കാർബൺ ഡയോക്സൈഡും ഉപയോഗിച്ച് അവിടുന്ന് തന്നെ റീഫ്യുവൽ ചെയ്യുകയും ചെയ്യും. ഇനി സ്റ്റാർഷിപ്പിൻ്റെ ലാൻഡിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ 7.5 കിലോമീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിക്കാൻ ഇതിന് സാധിക്കും. 2022 സ്പേസ് എക്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ദൗത്യങ്ങൾ നിർവഹിക്കേണ്ട ഒരു വർഷമാണ്. നിലവിൽ പരീക്ഷിക്കുന്ന പ്രോട്ടോടൈപ്പുകളുടെ നെക്സ്റ്റ് ലെവൽ വേർഷനായി 100 ടൺ കണക്കിന് മൈനിങ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ മെറ്റീരിയൽസ് ചൊവ്വയിലെത്തിക്കാൻ ലക്ഷ്യമിടുന്നു എന്ന് മസ്ക് അറിയിച്ചിരുന്നു. തീർച്ചയായും ഇത് വലിയൊരു മുന്നേറ്റമായിരിക്കും. ഇതിനൊപ്പം പരാമർശിക്കപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. നാസയുടെ പ്ലാൻ പ്രകാരം 2033 മനുഷ്യനെ ചൊവ്വയിലെത്തിക്കാനുള്ള മിഷനുകൾക്ക് പദ്ധതിയിട്ടിരുന്നത്. എന്നാൽ ഇലോൺ മസ്കിൻ്റെ സ്വപ്ന പദ്ധതി 2026 നടക്കാനിരിക്കുന്നത്. സോ നാസ പ്ലാൻ ചെയ്തതിനേക്കാൾ 7 വർഷം മുമ്പ് മനുഷ്യനെ ചൊവ്വയിലെത്തിക്കാനുള്ള പ്ലാനുകളാണ് സ്പേസ് എക്സ് നിലവിൽ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് ചുരുക്കി പറയാം. ഈയിടെ നടന്ന ഒരു ക്ലബ് ഹൗസ് ചർച്ചയിൽ എലോൺ മസ്ക് നേരിട്ട് വെളിപ്പെടുത്തിയ ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്. ചൊവ്വയിലെ കോളനിവൽക്കരണം വളരെ ശ്രമകരമായ ഒരു ടാസ്ക്കാണ്. തണുത്ത അന്തരീക്ഷമുള്ള ചൊവ്വയെ ഒന്ന് ചൂടാക്കി എടുക്കുക എന്നതാണ് ഒന്നാമത്തേതും ഏറ്റവും വലിയതുമായ വെല്ലുവിളി.
അതുപോലെ തന്നെ ആദ്യകാലങ്ങളിൽ ചെറുതും വളരെ അപകടകരവുമായിരിക്കും ചൊവ്വയിലെ വാസയോഗ്യമായ സ്ഥലങ്ങൾ. ആൻഡ് ഇതിനെയെല്ലാം തരണം ചെയ്യണമെങ്കിൽ 2021 2026 ഇടയിലുള്ള നാളുകൾ നമ്മുടെ സാധ്യതകൾ സാങ്കേതികമായും ശാസ്ത്രീയമായും അതിൻ്റെ പരമാവധിയിൽ ഉപയോഗപ്പെടുത്തണം. സിമ്പിളായി പറഞ്ഞാൽ ആദ്യകാല യാത്രകളുടെ വിജയസാധ്യതകൾ വളരെ അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും. സേഫായി ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിക്കുക, മനുഷ്യന് ജീവിക്കാൻ വിധം ആവാസയോഗ്യമായി ചൊവ്വയെ മാറ്റുക എന്നതാണ് ഇപ്പോൾ സ്പേസ് എക്സിനെയും ഇലോൺ മസ്കിനെയും സംബന്ധിച്ചിടത്തോളം പ്രഥമവും പ്രധാനവുമായ ഉത്തരവാദിത്വം. ആദ്യം സൂചിപ്പിച്ചതുപോലെ മാനവരാശിയുടെ തന്നെ നാഴികക്കല്ലായി മാറാൻ പോകുന്ന ഒരു ഇന്നോവേഷൻ ആയതുകൊണ്ട് തന്നെ ഈ ചൊവ്വയാത്ര എത്രമേൽ പ്രധാനപ്പെട്ടതാണെന്ന് ഇനിയും പറയേണ്ടതില്ലല്ലോ. ഇന്നേ വരെ ലോകത്തിൽ സംഭവിച്ചതിൽ ഏറ്റവും പരീക്ഷണാർത്ഥവും ചിലവേറിയതുമായ ലോഞ്ചിങ് ആണ് സ്പേസ് എക്സ് ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. കാലത്തിനു മുമ്പേ സഞ്ചരിക്കുന്ന അത്ഭുത വ്യക്തിത്വമാണ് ഇലോൺ മസ്ക് എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണം ലോകത്തിന് നന്മ സമ്മാനിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. തളരാതെ മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് വിജയം ലഭിക്കുന്നതെന്ന് മസ്കിനെ പോലെ നമുക്കും ആത്മവിശ്വാസമുള്ളവരാകാം.